Hi dear friends, welcome back to our channel. Renu Honey Rose Beauty World. Ellavarkum nammude channel like swagatham. Ellavarum sugayittirikkunnu vishwasikkunnu. Appo nammude innathe class ennu parayunnathu nammude beautician course inde hair cutting class aanu. Appo hair cutting inde theoryum korchu base um karyangalokke aanu njan innu paranju tharunnathu. Mathramalla straight hair cut enganeyanu cheyyunnu ennalladu kodiyokkeyanu njan innathe class il ulpettittullathu. Appo ellavarum class inde ready aanallo. Namukku endayum class lotte pogam. Appo endayum njan valichu neeti nammude time verade kalayunnilla. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രം പോരാ, സൈഡ് ഒരു ഐക്കൺ ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തേക്ക് ഒരു ഹെയർ കട്ടിങ്ങിന് വേണ്ടി ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ ഹെയർ കട്ടിങ്ങിനായിട്ട് വരുമ്പോൾ ഒരു കാരണവശാലും അവരുടെ ഹെയറിൽ ഓയിൽ ഇട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഹെയർ ഒന്നുകിൽ ഷാംപൂ വാഷ് ചെയ്ത് വേണം നമ്മൾ ഹെയർ കട്ട് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അവർ തന്നെ അല്ലെങ്കിൽ കസ്റ്റമർ തന്നെ വരുന്നത് ഹെയർ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ട് ആയിരിക്കണം നമ്മുടെ പാർലറിലേക്ക് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഓയിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫിനിഷിംഗ് നമുക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ ഷാംപൂ വാഷ് ചെയ്താണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഹെയർ നല്ലൊരു ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡ്രൈനസ് വെച്ചുകൊണ്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ഹെയറിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഹെയർ കട്ട് നമ്മളടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെയറിൽ ടാങ്കിൾസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ വരുന്ന ഒരു കസ്റ്റമർ ചിലപ്പോൾ യാത്രയൊക്കെ ചെയ്ത് ഒക്കെ വരുമ്പോൾ ടാങ്കിൾസ് ചിലപ്പോൾ ഗ്യാരൻറ്റി ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ടാങ്കിൾസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ഹെയറിൽ ഓരോ ടാങ്കിൾസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പതിയായിരിക്കണം നമ്മൾ ടാങ്കിൾസ് റിമൂവ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പിടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കസ്റ്റമർക്ക് പെയിൻ ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ടാങ്കിൾസ് റിമൂവ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ടാങ്കിൾസ് ഇപ്പോൾ നല്ല തിക്നെസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ഹെയർ ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൾസ് റിമൂവ് ചെയ്യാൻ ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഓരോ പാർട്ടായിട്ട് നമ്മൾ സെക്ഷൻ തിരിച്ച് അതിന് ശേഷം വേണം നമ്മളെപ്പോഴും ടാങ്കിൾസ് റിമൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരു പാർട്ടീഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്കൊരു നാല് സെക്ഷനായിട്ട് പാർട്ടീഷൻ ചെയ്ത് വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇപ്പോൾ സെൻറ്റർ നമ്മളെപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ഇയർ ടു ഇയർ സെക്ഷൻ എടുത്ത് വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരിലെങ്കിലും കാണാൻ പറ്റുന്നതാണ്, ഇപ്പോൾ ആരും ഇപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ഇപ്പോൾ ഹെയർ കട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കുറവാണ്. കുറച്ച് പേരായിരിക്കും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് സെൻറ്റർ പാർട്ടീഷൻ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് സൈഡ് പാർട്ടീഷൻ ആയിരിക്കാം, ചിലപ്പോൾ പാർട്ടീഷൻ ഇല്ലാതെ ആയിരിക്കാം ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തർ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അവരുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഇത് നോക്കി നമ്മൾ ഒരു കാരണവശാലും ഹെയർ കട്ട് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെൻറ്റർ ടു സെൻറ്റർ ടു സെൻറ്റർ, അതായത് ഈ സെൻറ്റർ സെക്ഷനായിട്ട് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ആദ്യം പാർട്ടീഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇയർ ടു ഇയർ പാർട്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇയർ ടു ഇയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെൻറ്ററിൽ നിന്നും നമ്മുടെ ഇയറിൻ്റെ കോർണറിലേക്ക് ഈ കോർണർ കണക്കാക്കി വേണം നമ്മളെപ്പോഴും ഇയർ ടു ഇയർ സെക്ഷൻ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇയർ ടു ഇയർ സെക്ഷൻ എടുത്തതിന് ശേഷം അങ്ങനെ രണ്ട് സൈഡിലും ഇയർ ടു ഇയർ സെക്ഷൻ എടുത്ത് വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യാൻ എടുക്കേണ്ടത്. അതിന് പുറമെ ഈ രണ്ട് ഇയർ ടു ഇയർ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിൽ ഒരു സെൻറ്റർ പാർട്ടീഷനായിട്ട് ബാക്ക് രണ്ട് സെക്ഷനായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് നമ്മൾ കറക്റ്റ് സെക്ഷൻ തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം ഇയർ ടു ഇയർ സെക്ഷനും ബാക്ക് സെക്ഷനും നമ്മൾ കറക്റ്റ് പാർട്ടീഷൻ ചെയ്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് ഇയർ ടു ഇയർ കോണം നിങ്ങൾ എടുത്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ എന്നിട്ട് വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, ഈ നമ്മളിപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ സൈഡ് പാർട്ടീഷൻ ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാർട്ടീഷൻ ഇല്ലാതെ ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോരുത്തർ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരും. ഒരു കാരണവശാലും നമ്മൾ സൈഡ് പാർട്ടീഷനോ അങ്ങനെ ഒന്നും വെച്ച് ഒരു കാരണവശാലും ഹെയർ കട്ട് ചെയ്യരുത്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൺ പറഞ്ഞത് ഹെയർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷാംപൂ വാഷ് ചെയ്തിട്ട് വേണം ഹെയർ നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമറെ ഇരുത്തേണ്ടത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡ്രൈ ഹെയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വേണം ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തേർഡ് വൺ എന്ന് പറയുന്നത് ടാംഗിൾസ് റിമൂവ് ചെയ്യുന്നത് ശരിക്കും പതുക്കെയായിരിക്കണം നമ്മൾ ടാംഗിൾസ് റിമൂവ് ചെയ്യേണ്ടത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സെക്ഷൻ തിരിച്ച് വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമ്മുടെ ഹെയറിൽ നമുക്ക് ഒരു കുറച്ച് ഡിഗ്രി കണക്കുണ്ട് അപ്പോൾ ആ ഡിഗ്രി കണക്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ അടുത്ത സെക്ഷൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡിഗ്രി കണക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ഹെഡാണ് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെഡിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ അറിയേണ്ട ഡിഗ്രി കണക്ക് എന്ന് പറയുന്നത് 0 ഡിഗ്രി ഉണ്ട് 45 ഡിഗ്രി ഉണ്ട് ആൻഡ് 90 ഡിഗ്രി ഉണ്ട് ആൻഡ് 130 ഡിഗ്രി ഉണ്ട് അതുപോലെ തന്നെ 180 ഡിഗ്രി ഉണ്ട് അപ്പോൾ നമുക്ക് 0 ഡിഗ്രിയും 45 ഡിഗ്രി 90 ഡിഗ്രി 130 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ആണ് നമുക്ക് ഓൾറെഡി ഇത് നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഓൾറെഡി ഉള്ള ഡിഗ്രി കണക്ക് പക്ഷേ നമ്മൾ ഈ ഹെയർ കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് സ്ട്രെയിറ്റ് ഹെയർ കട്ടാണ് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഹെയർ കട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും 0 ഡിഗ്രി ലെങ്ത് ഇതിൽ വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സൊക്കെ വരുമ്പോൾ അതായത് യുവും വി ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഗ്രിയുടെ ഇത് വ്യത്യാസം വരുന്നത് ഇന്നത്തെ ഹെയർ കട്ടിൽ നമുക്ക് ലെങ്ത് സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ 0 ഡിഗ്രി വേണം നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹെയറിൻ്റെ ഈ ഒരു ക്രൗൺ അതായത് ഈ ക്രൗൺ സെക്ഷൻ ആയിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും 90 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലെവലായിരിക്കണം 90 ഡിഗ്രി എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലായിരിക്കണം 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം അതേ ടൈം നമ്മുടെ ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഹെയർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇതായിരിക്കണം ഇങ്ങനെയായിരിക്കണം നമ്മുടെ 90 ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ക്രൗൺ സെക്ഷൻ വരുമ്പോൾ 0 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി വരുന്നതാണ് ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും 0 ഡിഗ്രി ലെങ്തിൽ ഡിഗ്രിയിൽ വേണം നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ടു ഇയർ സെക്ഷൻ ഇതെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് സെക്ഷൻ തിരിക്കുക സെക്ഷൻ തിരിച്ചതിന് ശേഷം അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് അതായത് നേരത്തെയും കാണിച്ചതുപോലെ സെൻറ്റർ പാർട്ടീഷൻ നമ്മൾ എടുത്തിട്ട് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നത് ഗൈഡ് ലൈൻ ആയിരിക്കും സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടായിരിക്കും തേർഡ് അതിൻ്റെ തേർഡ് പാർട്ട് ഉപയോഗിച്ച് ഗൈഡ് ലൈനുമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഡിഗ്രി കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുമ്പോഴേക്കും നമുക്ക് ഡിഗ്രിയുടെ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യു എങ്ങനെ ചെയ്യുമ്പോൾ ഏത് ഡിഗ്രിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഹെയർ കട്ട് സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ വേണം അപ്പം ഗൈഡ് ലൈനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്ന് ഒരു പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ 0 ഡിഗ്രി ലെവലിൽ വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുള്ളു ഇത് ഓൾറെഡി സ്ട്രെയിറ്റ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ലെവൽ വെച്ച് കറക്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് 0 ഡിഗ്രിയിൽ വേണം നമ്മുടെ ഗൈഡ് ലൈൻ എടുക്കാനും എടുത്തതിന് ശേഷം ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ ബാലൻസ് രണ്ട് സൈഡിലുള്ള ഹെയറിനെയും നമ്മൾ അതേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതും 0 ഡിഗ്രി ലെവലിൽ തന്നെയായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു 0 ഡിഗ്രി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് തന്നെ നമുക്ക് അറിയാൻ വരുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് സെക്ഷനും അതുപോലെ തന്നെ എടുത്ത് ഹെയർ നമ്മളിപ്പോൾ കറക്റ്റ് എപ്പോഴും നമ്മുടെ ഹെയറ് ഈ രണ്ട് ഫിംഗേഴ്സിൻ്റെ ഇടയിലായിരിക്കണം നമ്മളെപ്പോഴും ഹെയറ് പിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം എപ്പോഴും ഹെയർ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലെവലിൽ വേണം നമ്മളെപ്പോഴും എടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ
ഈ ബാക്ക് സെക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് അടുത്തെന്ന് പറയുന്നത് ഇയർ സെക്ഷൻ ആണ് അപ്പോൾ ഇയർ സെക്ഷൻ നമ്മൾ എപ്പോഴും ആ ബാലൻസ് ഹെയറുമായിട്ട് കറക്റ്റ് കോംബ് ചെയ്ത് 0 ഡിഗ്രി ലെവലിൽ തന്നെ ആയിരിക്കണം അതും കോംബ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഓൾറെഡി ഇത് സ്ട്രെയിറ്റ് ആണ് അപ്പം ശരിക്കും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വേണം നമ്മുടെ ഹെയർ എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ലെവലിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾ ബിഗിനേഴ്സ് ആണ് ബിഗിനേഴ്സ് ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഒറിജിനൽ ഹെയറിൽ കട്ട് ചെയ്ത് പഠിക്കാതിരിക്കുക ഇതുപോലെ ഒരു ഡമ്മി ഉപയോഗിച്ച് തന്നെ ഹെയർ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഒറിജിനൽ ഹെയറിൽ ചെയ്ത് പരീക്ഷണം നടത്താതിരിക്കുക നമ്മളൊരു ഡമ്മി ഉപയോഗിച്ച് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളെപ്പോഴും നമ്മൾ ഒറിജിനൽ ഹെയറിലേക്ക് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും പഠിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഡമ്മി വാങ്ങുക ഡമ്മി വാങ്ങിച്ചതിന് ശേഷം വേണം നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ സ്ട്രെയിറ്റ് കട്ട് എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെയാണ് 0 ഡിഗ്രി 40 ഡിഗ്രി എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ഹെയർ കട്ടാണ് പറഞ്ഞു തന്നത് അതും വെറും 0 ഡിഗ്രിയിൽ നമ്മൾ ലെവൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഹെയർ കട്ടാണ് പറഞ്ഞു തന്നത് നമുക്ക് അടുത്ത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന യു കട്ടുണ്ട് അപ്പോൾ വിയും യുവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വഴിയെ പഠിക്കാം അപ്പോൾ ആ ഒരു ഡിഗ്രി വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരും 45, 90 ഡിഗ്രി ഒക്കെ ഏത് ടൈമിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 0 ഡിഗ്രിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ഹെയർ കട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കാം നമുക്കിപ്പോൾ ഹെയർ എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്താൽ അത് കട്ടാകില്ലേ എന്ന് പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസോർഡറിലായിരിക്കണം ആ ഒരു കട്ട് വരുന്നത് മാത്രമല്ല ഒരു പ്രൊഫഷണൽ ലുക്ക് എന്നുള്ള ലെവൽ നമ്മളെപ്പോഴും ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇയർ ടു ഇയർ സെക്ഷൻ നമ്മൾ സെക്ഷൻ തിരിച്ച് അതിന് പുറമേ നമ്മൾ കറക്റ്റ് ഒരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ സീ യു